ഡമാസ്കസിലെ പള്ളിയിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പ് കഴിഞ്ഞ ദിവസമാണ് സിറിയൻ സൈന്യം ആക്രമിച്ചത്. ആക്രമണത്തിൽ 25 പലസ്തീൻ പൌരന്മാർ മരിച്ചിരുന്നു. ആക്രമണം നടത്തിയ യർമൌക്ക് അഭയാർത്ഥി ക്യാമ്പിൽ തമ്പടിച്ചിരിക്കുന്ന സൈന്യം വിട്ടുപോകാൻ വിസമ്മതിക്കുന്നത് ആശങ്ക പരത്തുന്നു. സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായ പലസ്തീനിയൻ ഘടകത്തിനിടയിൽ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് പ്രക്ഷോഭമുണ്ടായത്. സിറിയൻ ഭരണത്തെ അനുകൂലിക്കുന്ന പോപ്പുലർ ഫ്രണ്ടും ഭരണത്തെ എതിർത്ത് വിമതരോട് അനുഭാവം കാണിക്കുന്ന പലസ്തീൻ പൗരന്മാരും ഇതേ തുടർന്ന് ആക്രമണം ആരംഭിക്കുകയായിരുന്നു. 100 കണക്കിന് പലസ്തീൻ പൗരന്മാർ ലെബനൻ അതിർത്തി കടന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് കുടിയേറി. യർമൌക്കിലെ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിക്കപ്പെട്ട സമയം തന്നെ സിറിയൻ സർക്കാരിന്റെ പ്രതിനിധികൾ കിഴക്കൻ നഗരമായ ദിയോറയിലെ പലസ്തീൻ ക്യാമ്പും ആക്രമിച്ചു. സിറിയയുടെ ആക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക പ്രകടിപ്പിച്ചു. 500,000 പലസ്തീൻ അഭയാർത്ഥികളാണ് യർമൌക്കിലെ അഭയാർത്ഥി ക്യാമ്പിൽ വസിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കുടിയേറിയ സിറിയൻ വംശജരും ക്യാമ്പിലുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.